നമസ്കാരം. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കൈമൈ നിറന്നിറങ്ങുന്നവരാണ് കേരളീയർ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്നലെ കരിപ്പൂർ നിന്നുള്ള ദൃശ്യങ്ങൾ. അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്, കാരണം എന്തൊക്കെ രാഷ്ട്രീയ വൈരികളായാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ ഭിന്നിച്ച് നിന്നാലും ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൈമൈ മറന്ന് ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കുന്നവരാണ് കേരളീയർ എന്ന് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒന്നുകൂടി വ്യക്തമാകുന്ന തരത്തിലായിരുന്നു ഇന്നലെ കരിപ്പൂർ രാത്രി അരങ്ങേറിയ സംഭവം. കാരണം ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് എത്തിയ ആ ഒരു വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി അപകടം ഉണ്ടാകുന്നത്. ഈയൊരു വാർത്ത പരന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് നാട്ടുകാർ ഓടിയെത്തി. കാര്യം നാട്ടുകാരെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്, അവരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ചുക്കാൻ പിടിച്ചത്. ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതി നമുക്കറിയാം, കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ അധികം വീട് വിട്ട് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ഒരു രോഗവ്യാപന സാധ്യത കഴിഞ്ഞ ഒരാഴ്ചയായി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം കണ്ടെയ്ൻമെൻറ് സോണുകളൊക്കെ ഏറെയുള്ള ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായെന്നറിഞ്ഞപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കൈമൈ മറന്ന് റൺവേയിലേക്ക് നാട്ടുകാർ തന്നെയാണ് ആദ്യം ഓടിയെത്തിയത്. അതിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഈ ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തി. ദുരന്തം സംഭവിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും നിരവധി ആംബുലൻസുകളും വാഹനങ്ങളുമാണ് രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് വന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം തന്നെ വാർത്തകൾ ആവശ്യമുള്ള വാഹനങ്ങൾ ആവശ്യമുണ്ടെന്നും അതുപോലെ പരിക്കേറ്റവർക്ക് രക്തം ആവശ്യമുണ്ടെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളെക്കാൾ വേഗം പരന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്. ഞങ്ങൾ തത്വമേ ന്യൂസ് ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു. കാര്യം വളരെയധികം അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ വളരെയധികം പേർക്ക് രക്തം ആവശ്യമായുള്ള ഒരു സാഹചര്യം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കോഴിക്കോടത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം തന്നെ ഇപ്പോൾ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശുപത്രികളായാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യമുണ്ടായപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഈ ഒരു കോവിഡ് പ്രതിസന്ധി പോലും വകവയ്ക്കാതെയാണ് അവരും ഈ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, പരിക്കേറ്റവർക്ക് ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ എന്തുകൊണ്ടും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇന്നലെ കേരളം കാഴ്ചവെച്ചത്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഈ ഒരു മാതൃകാപരമായ സമീപനത്തെ തന്നെയാണ്. കാര്യം വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ് കേരളത്തിൻ്റെ മേളിൽ നിൽക്കുന്നത്. ഇന്നലെ മാത്രം 1200 രോഗികൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 1000 സമ്പർക്ക രോഗികളുമാണ്. ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേരളം മഴക്കെടുതിയിലും അതുപോലെ നിലച്ചിരിക്കാതെ വന്ന ഇത്തരത്തിലുള്ള ഒരു വിമാന ദുരന്തത്തിനും അടിപ്പെടുന്നത്. ആ ഒരു നേരത്ത് കൈമൈ മറന്ന് മറ്റൊന്നും നോക്കാതെ തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത, അത് ഒരുപക്ഷെ ലോകത്തിൽ ഈ കേരളത്തിന് മാത്രമായിരിക്കും അങ്ങനെ ഒരു മാതൃക ഉണ്ടാവുക. മറ്റെന്തും മറന്നോട്ടെ, കാര്യം ഇന്നലെ അറിയാം ആ ഒരു വിമാനം ദുബായിൽ നിന്നാണ് വരുന്നത്. അതിൽ തന്നെ എത്ര കോവിഡ് രോഗികൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാനാകില്ല. വന്ദേ മിഷൻ ഭാരത് പദ്ധതിയിൽപ്പെട്ട ഒരു വിമാനമാണ് വന്നിറങ്ങിയത്. അപ്പോൾ എന്തായാലും അതിനകത്തേൽ വന്നവർക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രിക്കോഷനും എടുക്കാതെയാണ് ഇന്നലെ അവിടെ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ഒരു അവരുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. കാര്യം ഈ ദുരന്തത്തിൽപ്പെട്ടവരെ എത്രയും വേഗം രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. പോലീസിനും ഫയർഫോഴ്സിനും CISF ഒക്കെ മുമ്പ് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഏറ്റവും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ടി വരും. കാര്യം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ടൈംസ് നൗ, NDTV അടക്കമുള്ള മാധ്യമങ്ങൾ, CNN, IBN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടുത്തെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മാതൃകാപരമായ സമീപനത്തെക്കുറിച്ച് വളരെ വലിയ വാർത്തകൾ തന്നെ നൽകിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു കാലഘട്ടം അതിജീവിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു വ്യഗ്രത, അത് കേരളീയരുടെ പ്രത്യേകതയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇപ്പോൾ ഒരു വശത്ത് ഈ ദുരന്തം നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മഴക്കെടുതികളും രൂക്ഷമായി വരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെ രാവിലെ രാജാംപാറയിലും ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ രാജപാറയിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിനെ തുടർന്ന് നടന്ന രക്ഷാപ്രവർത്തനവും സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ കാഴ്ചവെച്ച ആ ഒരു നിസ്വാർത്ഥമായ സേവനത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ, അഭിനന്ദിച്ചേ മതിയാവൂ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതി ഈ ദുരന്തങ്ങൾക്ക് മുമ്പിൽ മനുഷ്യർ എത്ര നിസ്സാരരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് കൈമൈ മറന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കേരളം ലോകത്തിനു മുന്നിൽ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.